ജപ്പാൻ കുടിവെള്ള പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയെങ്കിലും അതിന്റെ പ്രയോജനം ലഭിക്കാതെ ഒരുപറ്റം കുടുംബങ്ങൾ പ്രതിസന്ധിയിൽ. പീരുമേട് ഗ്രാമപഞ്ചായത്തിൽ പള്ളിക്കുന്ന് പോത്തുപാറ മേഖലയിലെ കുടുംബങ്ങളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. കുടിവെള്ള പ്രതിസന്ധി രൂക്ഷമായിട്ടുള്ള ഒരു പ്രദേശമാണ് പീരുമേട് പഞ്ചായത്തിലെ കുട്ടിക്കാനം പള്ളിക്കുന്ന് പോത്തുപാറ മേഖല. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളത്തിനെ ആശ്രയിച്ചാണ് ഇവിടുത്തുകാർ കഴിയുന്നത്. പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുവാനായി ജപ്പാൻ കുടിവെള്ള പദ്ധതി മേഖലയിൽ വാട്ടർ അതോറിറ്റി നടപ്പിലാക്കി. എന്നാൽ ഈ പദ്ധതി തുടങ്ങി 2 വർഷം പിന്നിട്ടിട്ടും പ്രദേശത്തെ 200 കുടുംബങ്ങൾക്ക് ഇതിന്റെ യാതൊരുവിധ പ്രയോജനവും ലഭിക്കുന്നില്ല. പീരുമേട് വാട്ടർ അതോറിറ്റിയുടെ മേഖലയിൽ ഉൾപ്പെട്ടതാണ് ഈ പ്രദേശം. കുടിവെള്ളം ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾ വാട്ടർ അതോറിറ്റി അധികൃതരോട് പരാതി പറഞ്ഞാൽ കരാറുകാർ പണി പൂർത്തിയാക്കാത്തതാണ് കുടിവെള്ളം ലഭിക്കാത്തതെന്ന് ഇവർ പറയുന്നത്. ജപ്പാൻ കുടിവെള്ള പദ്ധതി ആരംഭിച്ചിട്ട് ഏതാണ്ട് 2 വർഷത്തോളമായി. റോഡിൻ്റെ താഴെയുള്ളവർക്ക് വെള്ളം കിട്ടും, റോഡിൻ്റെ മേളിലുള്ളവർക്ക് വെള്ളം. കാര്യങ്ങൾ തിരക്കിയാൽ അതിനെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു മറുപടിയില്ല. കോൺട്രാക്റ്റ് എടുത്തിരിക്കുന്നവനാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അവർ കൈയൊഴിയുകയാണ്. ഇതിനൊരു ഈ ഒരു സംവിധാനത്തിന് ഒരു പരിഹാരം വരണം. ഇത് സർക്കാർ എത്രയും പെട്ടെന്ന് ഇത് മുൻകൈയെടുത്ത് ഇതിനൊരു പരിഹാരം തരണമെന്ന് സർക്കാരിനോട് അപേക്ഷിക്കുകയാണ്. നിലവിൽ റോഡിൻ്റെ 1 വശത്ത് മാത്രമുള്ള കുടുംബങ്ങൾക്കാണ് വെള്ളം ലഭിക്കുന്നത്. അടിയന്തരമായി പ്രദേശത്തെ മുഴുവൻ കുടുംബങ്ങളിലും കുടിവെള്ളം എത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ ഏലപ്പാറ.